ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കനും KFC ഒക്കെ നമ്മൾ മാറ്റി വെക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തതാണ്, ബോൺലെസ് പീസസ് ആണ് കേട്ടോ. നീളത്തിൽ തന്നെ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല, നീളത്തിലാണെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 teaspoon മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 teaspoon കുരുമുളക് പൊടി, 1 teaspoon വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനെ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 മണിക്കൂറാണ് വെക്കുന്നത്, കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. പിന്നെ കൂടിപ്പോയാൽ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്, ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് കോട്ടിങ് റെഡിയാക്കി എടുക്കണം. നമ്മളിത് 2 തവണ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 tablespoon കാശ്മീരി മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ കറക്റ്റായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ പീസസായിട്ട് കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റ് നേരം വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള സെക്കൻഡ് കോട്ടിങ് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കോഴിമുട്ട ഇവിടെ ഒരു ബൗളിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലും, ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഓരോ ചിക്കൻ്റെ പീസസും ഈ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്കിത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈയൊന്ന് തുടച്ചിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കേടായി പോകും, നമ്മുടെ കയ്യിലൊക്കെ ആകെ ഒട്ടി പിടിച്ച് നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാനും ഒരു സുഖം ഉണ്ടാവില്ല, പിന്നെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അപ്പോൾ പരന്നൊരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഓരോന്ന് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ തുടച്ചിട്ട് എല്ലാം ഒന്ന് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നുകൂടെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു കൈകൊണ്ട് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക, മറ്റേ കൈകൊണ്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഈ ചിക്കൻ്റെ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ പുറംഭാഗം കളറ് മാറി കരിഞ്ഞു പോകും, ഉൾഭാഗം ഒന്നും കുക്കാവും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ ചിക്കൻ വേവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ നന്നായിട്ട് കുക്കായത് നമുക്ക് തോന്നുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് ഇതിൻ്റെ പുറംഭാഗം വേണമെങ്കിൽ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം കേട്ടോ.
എന്തായാലും നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തന്നെ അത് കോരിയെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം കോരിയെടുക്കുക. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് എണ്ണ ഒന്നും കുടിക്കാത്ത നല്ലൊരു ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂട് വേണം, പിന്നെ എടുക്കുന്ന സമയത്തും എണ്ണ നല്ല ചൂട് വേണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഒരു കിഡ്ലി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് സ്നാക്കായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടമാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.